ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ എത്ര നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചാലും ഉത്രാടത്തെ ദിവസം ഉത്രാട പാച്ചിൽ എന്നാ പറയുക. അപ്പോൾ ഉത്രാട ദിന ആശംസകളും കൂടാതെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ ഓണമായിട്ട്, ഓണം എന്നല്ല, സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് കാളനും പുളിയിഞ്ചി നാരങ്ങ അതൊക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ നാരങ്ങ ഒന്നും ഉണ്ടാക്കുന്നത് കാണിക്കണില്ല, കാളൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ പുതിയ മൺപാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വിറകടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ കാളൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കായും ചേനയും ഒക്കെ കഷ്ണങ്ങൾ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ചേനയൊന്നും എടുത്തിട്ടില്ല, കായം മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയൊന്നും നിങ്ങളായിട്ട് കാണിക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ നമുക്ക് പോവാം, കാണാൻ എങ്ങനെയാണുള്ളത്. അപ്പോൾ കായ ഇതേപോലെ തന്നെ ഞാൻ നാല് കായ ഇടിഞ്ഞെടുത്തു. അതിനുശേഷം തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി ആ കായ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കാം കേട്ടോ. കായയ്ക്ക് കറ പോകാനായിട്ട് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയണു. പിന്നെ ഞാൻ മൺപാത്രത്തിലിട്ട് വേവിക്കുന്നതിന് പകരം ഞാൻ കുക്കറിൽ ഞാൻ ആദ്യം കായ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ കായ കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ അര ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ആ കഷ്ണം ഞാൻ വേവിച്ചെടുക്കുകയാണ്, ഒറ്റ വിസിൽ വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ നേന്ത്രക്കായ ആയതുകൊണ്ട് ഉടഞ്ഞു പോകുന്നില്ല, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നേന്ത്രക്കായും അതുപോലെ തന്നെ ചേനയും കൂട്ടിയിട്ടാണ് നമ്മൾ കാളനിലേക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കായ മാത്രമേ എടുത്തുള്ളൂ, അതുകൊണ്ടാണ് രണ്ട് മൂന്ന് കായ എടുത്തത്, വേറെ കഷ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട്. പിന്നെ കാളനിലേക്ക് അധികം വല്ലാതെ കഷ്ണമൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇത് കുക്കറിൽ ഒറ്റ വിസിൽ വരുത്തി വേവിച്ചതിന് ശേഷം ഞാൻ മൺപാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതാണ് മൺപാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ മൺപാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ മൺപാത്രം നിങ്ങൾ വല്ലാതെ ഉപയോഗിക്കാത്ത പാത്രമൊക്കെ വെച്ചാൽ അടിയിൽ ഒരു കുറച്ച് എണ്ണ പുരട്ടിക്കോളൂ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ മൺപാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റിയതിന് ശേഷം ഈ സമയം ഞാൻ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നാളികേരം ഞാൻ ഏകദേശം ഒരു നാളികേരം കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്, ഒരു ഒന്നര മുറി എന്ന് പറയാം. അതിലേക്ക് ഇതേ കാൽ ടീസ്പൂൺ ജീരകം, രണ്ട് മൂന്ന് പച്ചമുളകും കൂടിയിട്ട് നല്ല മിനുസമായി മഷി പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ ഈ കഷ്ണം നമ്മൾ അടുപ്പത്ത് വെച്ച് മൺപാത്രത്തിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ അടുപ്പത്ത് വെച്ചു തീയൊക്കെ കത്തി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കാണാനായിട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഇവിടെ ഒഴിച്ചതാട്ടോ. അപ്പോൾ പാത്രത്തിലേക്കൊക്കെ തെറിച്ചപ്പോൾ നിർത്തിയിട്ട് പിന്നെ പിന്നീട് ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ അങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ കട്ടകളില്ലാതെ നമുക്കിതിലേക്ക് ഒഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം കാളൻ വെക്കുമ്പോൾ നമ്മൾ പുളിയില്ലാത്ത, വല്ലാത്ത പുളിയില്ലാത്ത തൈരെടുക്കണ്ട, ഒരു കുറച്ച് പുളിയുള്ള തൈരായിക്കോട്ടെ കേട്ടോ. കാരണം ഇത്രയും നാളികേരമൊക്കെ നമ്മൾ ചേർക്കണതല്ലേ. അപ്പോൾ അതനുസരിച്ച് ലേശം പുളിയോട് കൂടിയിട്ട് നല്ലതാണ്. അപ്പോൾ തൈരൊക്കെ ഒഴിച്ചതേ ഒന്ന് കുറുകി വരുന്ന സമയത്ത്, നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ നാളികേരവും ജീരകവും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചേക്കുന്നത്. നല്ല മിനുസമായി അരച്ചെടുത്ത അരപ്പ് നമ്മൾ ഈ തൈരൊക്കെ ഒഴിച്ച് നല്ല കുറുകി വന്ന കൂട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും തൈരിൽ നിങ്ങൾ വേവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. തൈരിൽ കഷ്ണം വേവിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഒരു തുള്ളി വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം നമ്മൾ തൈരിലിട്ട് കുറുക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട, കാളൻ വെക്കണ സമയത്ത് അധികം വെള്ളമൊന്നും വേണ്ട. ഇനി വെള്ളത്തിൻ്റെ വല്ലാതെ ജലാംശം ഉണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കും വേണ്ട. ഇതുപോലെ നമ്മൾ തിളപ്പിച്ച് തിളപ്പിച്ച് കുറുക്കി എടുക്കല്ലേ ചെയ്യുന്നത്. ആ കുറുക്കി എടുക്കുമ്പോൾ അതിലത്തെ ജലാംശമൊക്കെ നല്ലതുപോലെ വറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ വറ്റിപ്പോയില്ലാന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കാളൻ കേടായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന കാളനാകുമ്പോൾ കുറച്ച് കാലം അത് കേടുകൂടാതിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണ്, ബോട്ടിലൊക്കെ ആക്കിയിട്ട് ചൂടറിയതിന് ശേഷം ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് നാൾ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ കാളൻ പുളിയിഞ്ചി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഓണം വിഷു അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ കാളനും പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾക്ക് ഉപ്പേരിയുടെ കൂട്ടത്തിൽ നമുക്ക് രണ്ടാമതൊരു ഇതായിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതേ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അരയ്ക്കാൻ മാത്രം ഒന്ന് വെള്ളം ലേശം കൂട്ടിയിട്ട് മാത്രമേ അരയ്ക്കണുള്ളൂ, അല്ലാതെ ഇതിലേക്ക് വെള്ളം അധികമായിട്ട് ഉപയോഗിക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് ഇനി നിങ്ങൾക്ക് ഈ നാളികേരം അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് തൈര് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണ വെച്ചാൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ ആ അരപ്പ് അരച്ചൊഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം കുറച്ച് സമയമായി ഞാൻ ഇളക്കി കൊടുത്തിട്ട്, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, മൺപാത്രമല്ലേ. അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണേ.
അപ്പോൾ അതുകൊണ്ട് നാളികേരം അരച്ചത് ചേർത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ വെച്ചിട്ടാണ് കുറച്ച് സമയം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു. അപ്പോൾ നാളികേരൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വന്നാൽ മതി. ആ തിളച്ച് വന്ന് കഴിഞ്ഞാൽ കുറുകെ നമുക്കത് അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതേക്ക് ഒന്ന് കുറുകി വന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുറുകി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്തിടുന്ന സമയത്ത് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും കൂടി വറുത്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നെയ്യും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കാളനൊരു പ്രത്യേക സ്വാദ് കിട്ടാനാണ് ഈ സമയത്ത് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് വറവാണ് ആവശ്യം. അപ്പോൾ വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു, ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം മൂന്നാല് വറ്റൽ മുളകും കടുകും കറിവേപ്പിലയും കൂടിയിട്ടാണ് വറുത്തിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എന്നെപ്പോലെ തന്നെ കുറച്ച് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. നമ്മളിങ്ങനെ പുളിയിഞ്ചിയിലേക്കാണെങ്കിലും കാളനിലേക്കാണെങ്കിലും ഇതുപോലെ വറ്റൽമുളക് വറുത്തിടുമല്ലോ. അപ്പോൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആ മുളക് അതിൽ കിടന്നിട്ട് ഇങ്ങനെ പുളിയൊക്കെ അത് പിടിക്കും. പിന്നെ കാളനിലാണെങ്കിലും അത് നമ്മൾ എന്നിട്ട് ആ മുളക് ഒന്ന് ഉടച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എനിക്കിഷ്ടം കേട്ടോ അത്. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുറുക്ക് കാളൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം. ബൈ.